ചെറി ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഷെസ്വാൻ നൂഡിൽസാണ്. ആദ്യമേ തന്നെ നമുക്ക് അതിനുള്ള സോസ് തയ്യാറാക്കാം. ഷെസ്വാൻ സോസ് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് കാശ്മീരി മുളകാണ്. അത് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തി എടുത്തതാണിത്. 15 മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാശ്മീരിക്ക് പകരം റെഡ് ചില്ലിയും നമുക്ക് ഉപയോഗിക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ തന്നെ മുളകൊന്ന് അരച്ച് എടുക്കാം. സോസ് ഉണ്ടാക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വഴന്ന് കിട്ടിയാൽ മതിയാവും, ബ്രൗൺ നിറമൊന്നും ആകണ്ട. വെളുത്തുള്ളിയും ഇഞ്ചിയും വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത മുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തരിയോടുകൂടി നമുക്ക് അരച്ചെടുത്താൽ മതിയാവും, അത്ര ഫൈനായിട്ട് അരച്ചെടുക്കണ്ട. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. വഴറ്റിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് 15 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 2 ടേബിൾ സ്പൂൺ വിനെഗർ. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇത് 10 മിനിറ്റ് ഒന്ന് പാകം ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സോസ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. ബാക്കി വരുന്നത് നമുക്ക് ഒരു കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാൻ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം. അധികം വേവണ്ട. അതിനുശേഷം നമുക്ക് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കിയ സെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
ഇനി നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കാത്ത ന്യൂഡിൽസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇത് പാകം ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സെഷ്വാൻ സോസ് ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അത്യാവശ്യം സ്പൈസിയാണ്, എങ്കിലും നമുക്ക് ടേസ്റ്റിയായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.